എനിക്ക് വേണ്ടി എന്തോ വലിയൊരു കാര്യം ചെയ്ത പോലെ ഉണ്ടല്ലോ. നിനക്കൂടെ വേണ്ടി തന്നല്ലേ, പിന്നെന്ത്? ഓ, എനിക്ക് വേണ്ടി മാത്രമാണുള്ളത്. ഒരു കാര്യം പറയാൻ വരുമ്പോ. എന്ത് കാര്യം പറ? ഒരു കാര്യം പറയാൻ പറഞ്ഞപ്പോ അതിനുമ്പോ എന്ത് കാര്യം പറ? ആ, എന്താണ് കാര്യം പറയൂ. അല്ല, പറയണ കേൾക്കുമ്പോഴേ അറിയാം എന്റെ കയ്യിൽ നിന്ന് എന്തോ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണെന്ന്. പറഞ്ഞോളൂ, എന്താണ്? പിന്നെ നിന്റെ കൊട്ടാരം 500 acres ഞാൻ ചോദിക്കാൻ പോണത്. മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ദേഷ്യം പിടിപ്പിക്കാൻ വർത്തമാനം പറഞ്ഞത്. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞാ? എടാ, അത് വെറുതെ എനിക്ക് തർക്കിക്കാനുള്ള സമയമില്ല. പിന്നെ എന്തേ ഉണ്ടാ? പിന്നെ എടീ, സാറ് എനിക്ക് 10 ഇരുപത്തോടെ തരാണ്ട്. ഏ സാറ്, എന്നെ 10ാം ക്ലാസ് പഠിപ്പിച്ച സാറ്? 10ാം ക്ലാസ് പഠിപ്പിക്കുന്ന സാറാ? നിങ്ങൾ പഠിപ്പിച്ചപ്പോ മേടിച്ചതാണോ അല്ലെങ്കിൽ ഈ അടുത്ത് അങ്ങനെ മേടിച്ചാണോ? കളിക്കാൻ ആപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കാൻ കേട്ടാ. ഇഞ്ചിനീയർ സാറെന്ന്, എനിക്ക് മാസം ശമ്പളത്തിന്റെ ബാക്കി പൈസ എല്ലാം കൂടെ ചേർത്ത് 28,000 എനിക്ക് തരാണെന്ന്. അത് നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങിച്ചൂടെ? എടി, അതെങ്ങനെ? എടീ ബാലുമാഷെ, എന്തെങ്കിലും പൈസ തരാനുണ്ടോ എന്ന് ചോദിക്കും. കാരണം എൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അളവ് തരണമല്ലേ. അങ്ങനെ പിന്നെ 100 കൂട്ടം കാര്യങ്ങൾ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റൂ? നിനക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ അറിയാം. എപ്പോഴും നിങ്ങൾ ചോദിക്കുന്നത് അതവിടെ നിൽക്കട്ടെ. ഈ എഞ്ചിനീയർ സാറ് നിങ്ങളെ എപ്പോഴാണ് ഈ അച്ഛൻ്റെ അടുത്ത് ബഹുമാനം കൂടിപ്പോയത് കൊണ്ടാണോ മാഷ എന്ന് വിളിക്കണേ? അതെന്താണ് ഇപ്പോഴത്തെ വിഷയം? പിന്നെ എന്താണ് ഇവിടുത്തെ വിഷയം? ഒന്ന് പറ എന്താണ് വിഷയം? പറയാൻ സമയം ഒരു കാര്യം അങ്ങോട്ട് പറയാം, 1000 കാര്യങ്ങൾ ഇങ്ങോട്ട് പറയല്ലേ. അത് അച്ഛൻ പറയുന്ന കാര്യം വലിച്ചിട്ട് പറയുന്നോണല്ലേ. അച്ഛൻ പറയാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യം ഡയറക്റ്റ് ആയിട്ട് പറ. മാമി ഒന്ന് കയറി, ഉള്ള കാര്യം പറയാനും പറ്റൂല. എന്റെ അമ്മ വന്നു വരുമോ? ഉള്ള കാര്യം പറയാനും പറ്റുന്നു. എന്നാ പിന്നെ അമ്മ വരുന്ന നടമ്പനെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കും. കളിക്കല ചേട്ടാ, എന്നെ പറ ഒന്ന് കാര്യം പറയാച്ചാ. ഇങ്ങനെ പറയാൻ എന്താണ്? എന്തടി രണ്ടര വാടഞ്ഞു പോയാ? പണ്ടേ ഉള്ളൊരു കാര്യമാണ്, ഞാൻ എന്തെങ്കിലും പറയാൻ നേരത്താ രണ്ട് എല്ലാം ആരെയും വാറക്കൂല. പിന്നെ എല്ലാം മൗനമാണ്. എന്താണ് മരുമോനെ, ഏതാണ്ട് കാര്യമായിട്ട് ഗൗരവമായിട്ട് സംസാരിച്ചോണ്ടിരിക്കാൻ തോന്നല്ലോ. ഓ, നമ്മളെ കാര്യമായിട്ട് പറയുമ്പോ എല്ലാവർക്കും തമാശയാണ് മാമി. നീ എന്ത് കാര്യമായാലും തമാശയുടെ മേമ്പടി ഉയർത്തല്ലേ പറയത്തുള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലും അവർക്കൊക്കെ തമാശയായിട്ട് തോന്നും. എഴുന്നേറ്റാ. എഴുന്നേറ്റു. ചായ ചോദിച്ചില്ലേ? അപ്പോ അത് ചായ ചോദിക്കോ, നമ്മൾ കൊണ്ടു കൊടുത്താലല്ലേ കുടിക്കത്തുള്ളൂ. അപ്പൂപ്പം കൊറേ നാൾക്ക് ശേഷമാണല്ലേ സമ്മാനത്തോടെ ഇവിടെ ഇത്രയും ദിവസം താമസിക്കണേ. സത്യം പറഞ്ഞ അതിന്റെ പ്രധാന കാരണം പാറുമോളാ. അവള് പോവല്ലേ അപ്പൂപ്പ, പോവല്ലേ അപ്പൂപ്പ എന്ന് പറയുമ്പോ അപ്പൂപ്പന് എന്തോ പോലെ. എണീറ്റ് കഴിഞ്ഞാലോ ആദ്യം ചോദിക്കുന്ന പാറുമോടെ കാര്യമാണ്. എന്നാ പോണം, ചായ കൊണ്ടുതരാം. എടി, അവൻ എന്തോ കാര്യമായിട്ട് സംസാരിച്ചോണ്ടിരുന്നാന്നല്ലോ, അവന്റെ മുഖത്ത് വലിയ ഗൗരവം ഒന്നുമില്ല. സൈറ്റിലെ പ്രശ്നങ്ങളും അറിയായിരുന്നു. സൈറ്റിലെന്തോ പ്രശ്നം? സൈറ്റിലെന്താ പ്രശ്നം? ഇല്ലാത്ത പണിക്കാരുടെ പ്രശ്നം, ശമ്പളം തീർത്തു കൊടുക്കുന്ന പ്രശ്നം, അതൊക്കെ പറയുമായിരുന്നു. അപ്പൊ എന്തോ ശമ്പളം ഒന്നും ആരും കൊടുക്കുന്നില്ലേ? ഓ, ഇനി സൈറ്റിലെ മുഴുവൻ പ്രശ്നങ്ങൾ അറിയട്ടെ, അമ്മ ഇനി അപ്പുറത്തോട്ട് പോവുള്ളൂ. അയ്യോ, നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ എന്തോന്ന് ഞാനൊന്ന് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഞാൻ സൈറ്റിലെ പ്രശ്നം ഒന്നും ചോദിച്ചതല്ല. ഇവിടെ ഇപ്പൊ പോയതിന്റെ ബാക്കിയാണിത്. എന്തോ അടി? ഒന്നുമില്ല അമ്മ. ഉടനെ അത് പറഞ്ഞപ്പോഴത്തേനും അവക്കങ്ങ് ദേഷ്യം വന്നു. ഭർത്താവിന്റെ കാര്യേ നീ ആരുടെ അടുത്തും പറയരുത് കേട്ടോ. ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാൻ പോകണ്ട. ഒറ്റ ഒരെണ്ണം അങ്ങ് വെച്ചുതരും കേട്ടാ. എന്തോ അമ്മ ഇത്? പിന്നെ അല്ലാതെ എന്തെങ്കിലും പറയുമ്പം ഉടനെ അതിന് തർക്കുത്തരം പറഞ്ഞോണ്ടിരിക്കും. നാണോ ഇല്ലേ ഇത്രയും വലുതായ ഒരു മോളെ തല്ലു എന്നൊക്കെ പറയാൻ. തല്ലും തല്ലും, വലുതായാലും തല്ലും. അമ്മയ്ക്കേ മക്കളെ തല്ല. ഇതെന്തൊരു ഇതാ നോക്കിയേ, വലുതായാലും വെറുതെ. ചെറുതല്ലേ വിചാരിച്ചേ, ഇനി വലുതാവാൻ അടിയിട്ടില്ലല്ലോ. അത് ഇപ്പോഴും വെറുതെ വിടണില്ല. എന്നെ അടിക്കാതെ കൂടെ വളർത്തിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നീ ഇപ്പൊ എന്നെ തലയാടി പറിച്ചതന്നെയായിരുന്നു. അമ്മ എന്നെ അമ്മയിലെ എല്ലാരെയും തലയാടി പറിക്കണേ, മക്കളല്ലല്ലോ. അമ്മേനെ കൊണ്ട് ആർക്കും ഒരു സ്വസ്ഥതയില്ലമ്മ. അപ്പൂപ്പനാണെങ്കിലും എന്തിനും മരുമോനെ പോലും, ചെറുമക്കളെ പോലും വെറുതെ വിടാറില്ല, മരുമോനെ മാത്രം. എടി, എന്തെങ്കിലും കുറ്റം കാണുമ്പോ പറയുന്നതാണോ കുഴപ്പം? ചേച്ചി, ഞാൻ ഇപ്പൊ വരാം, ഭവനിന് ചായ വേണം എന്ന് വെക്കട്ടെ. എന്താ മുമ്മേ? ഒന്നുമില്ല, ഞാൻ എന്തെങ്കിലും പറയുന്നതാണ് എല്ലാവർക്കും പ്രശ്നം. ഞാനൊന്നും മിണ്ടായിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് ഞാനല്ലേ പ്രശ്നം. ഇപ്പൊ വരാട്ടാ. എല്ലാരും അങ്ങ് പോയത്?